നമ്മുടെ കായിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സ്പോർട്സ് ലൈഫ് ഫിറ്റ്നസ് സെൻ്റർ സ്ഥാപിച്ച് കായിക പ്രതിഭകൾക്ക് കായിക താരങ്ങൾക്ക് കായികമായി പരിശീലനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് സമർപ്പിക്കുന്നത്. ഇതൊരു നല്ല സംരംഭം തന്നെയാണ്. ഇതുകൂടാതെ 9 വരുന്ന സ്പോർട്സ് ലൈഫ് ഫിറ്റ്നസ് സെൻ്റർ സ്ഥാപിക്കാനാണ് കേരളത്തിൽ ഗവൺമെൻറ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. കായിക രംഗത്ത് പൊതുവെ നമ്മുടെ കേരളത്തിൽ ഒരു സജീവത ഉയർന്നു വന്നിട്ടുണ്ട്. ആ സജീവത എല്ലാ രംഗത്തും പ്രതിഫലിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണിപ്പോൾ കേരളത്തിലെ 14 ജില്ലകളിലും പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ള സ്റ്റേഡിയങ്ങൾ, ഇൻഡോർ സ്റ്റേഡിയങ്ങൾ, അതുപോലെ തന്നെ കായിക താരങ്ങൾക്ക് പരിശീലനം നേടാൻ കഴിയത്തക്ക നിലയിലുള്ള സ്വകാര്യ സംരംഭങ്ങളായിട്ട് തന്നെ സ്റ്റേഡിയങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മുമ്പില്ലാത്ത തരത്തിലുള്ളൊരു പ്രത്യേകതയാണ് ഈ രംഗത്തിപ്പോൾ കാണുന്നത്. പ്രവാസികളായിട്ടുള്ള ചിലർ നമ്മുടെ കേരളത്തിൽ അവർ തന്നെ മുൻകൈയെടുത്ത് സ്വകാര്യ ഇൻഡോർ സ്റ്റേഡിയങ്ങൾ, പ്രത്യേകിച്ച് ബാഡ്മിൻ്റൺ, ഷട്ടിൽ കോക്ക്, വോളി തുടങ്ങിയിട്ടുള്ള കായിക വിനോദങ്ങൾക്ക് ഉപകരിക്കത്തക്ക നിലയിൽ മെച്ചപ്പെട്ട നിലയിലുള്ള സ്റ്റേഡിയങ്ങൾ നിർമ്മിച്ചുകൊണ്ട് പരിശീലനത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിന് പ്രത്യേകമായ ക്ലബ്ബുകളും അതിനുള്ള ചില നിയമങ്ങളും ചട്ടങ്ങളുമൊക്കെ ഉണ്ടാകും. പക്ഷേ അതീവ താല്പര്യത്തോടു കൂടിയിട്ടാണ് ഈ തരത്തിലുള്ള കായിക പരിശീലനത്തിനുള്ള സൗകര്യങ്ങൾ സ്വകാര്യ വ്യക്തികൾ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ് കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും കായിക പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളെയും ഉപയോഗപ്പെടുത്തുകയാണ്. അത് യോഗ മുതൽ എല്ലാ കായിക പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി നമ്മുടെ വളർന്നു വരുന്ന തലമുറയെയും ഇന്നത്തെ തലമുറയെയും ആരോഗ്യമുള്ള ഒരു ജനതയാക്കി വളർത്തിയെടുക്കാൻ നല്ല പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ സ്പോർട്സ് ലൈഫ് ഫിറ്റ്നസ് സെൻ്റർ തന്നെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതാണ്. ഏതാണ്ട് 400 വരുന്ന ഇനങ്ങളിൽ ഇവിടെ പരിശീലനം നേടാൻ സാധിക്കും. അങ്ങനെ പരിശീലനം നേടി ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് മാത്രമല്ല, ഇവിടെ കായിക പരിശീലനത്തിന് താല്പര്യമുള്ളവർക്കെല്ലാം പരിശീലനം ലഭ്യമാക്കാൻ കഴിയത്തക്ക നിലയിലുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു 4-5 കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ തിരുവനന്തപുരത്ത് പരിസര പ്രദേശങ്ങളിലെല്ലാമുള്ള കായിക തൽപരരായിട്ടുള്ളവർക്കൊരു പരിശീലന കേന്ദ്രമായും മറ്റുള്ളവർക്കൊരു പ്രോത്സാഹന കേന്ദ്രമായിട്ടും ഇത് മാറും. കാരണം ഞാനിപ്പോൾ ഇവിടെ വന്ന് ഇതിൻ്റെ പ്രത്യേകിച്ച് ഈ ഫിറ്റ്നസ് സെൻ്റർ പ്രത്യേകിച്ച് അതിൻ്റെ പ്രത്യേക ഇനങ്ങളെല്ലാം കാണുകയുണ്ടായി. ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ളതും ഏറ്റവും ആധുനികവൽക്കരിക്കപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള ഉപകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെയൊക്കെ ശരീരം ഇവിടെ നോക്കുമ്പോൾ ഏതാണ്ട് നമ്മുടെ സംക്രാന്ത് ചൗകളിനെ പോലെ നമ്മുടെ ഈ ശരീരമാക്കി തീർക്കാൻ കഴിയും എന്നിപ്പോൾ നമുക്കെല്ലാം ഒരാത്മവിശ്വാസം ഉണ്ടാകുന്നുണ്ട്. ഈ സജ്ജീകരണങ്ങൾ കാണുന്നതോടുകൂടി നിങ്ങൾക്കെല്ലാം സംക്രാന്ത് ചൗകളായിത്തീരാനുള്ള ആഗ്രഹവും ഉണ്ടാകും. ഇന്ന് ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ നമ്മുടെ നാടിൻ്റെ ഒരു പ്രധാന വിഷയം
ജീവിതശൈലി രോഗങ്ങളാണ്. ഒട്ടനവധി രോഗങ്ങൾ ഇന്നത്തെ സമൂഹത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ജീവിത രീതിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. കായിക രംഗത്തുള്ള നമ്മുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തായ്മ, കായിക പരിശീലനത്തിൻ്റെ കുറവ്, രോഗപ്രതിരോധത്തിനുള്ള കരുത്ത് കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് അത്തരം കരുത്ത് സൃഷ്ടിച്ചെടുക്കാൻ, ഒരു രോഗപ്രതിരോധ ശക്തി വളർത്താൻ, ക്യാൻസർ, കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ പോലും പ്രതിരോധിക്കാനും നല്ല ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനും ഇത്തരം കേന്ദ്രങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തിലാകെ ഈ കായിക രംഗത്ത് അതീവ താല്പര്യമാണ് കണ്ടുവരുന്നത്. ഞാൻ തന്നെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഫുട്ബോൾ കോർട്ടുകൾ, ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ, ഫുട്ബോൾ മത്സരങ്ങൾ, ക്രിക്കറ്റ് മത്സരങ്ങൾ, ഹോക്കി മത്സരങ്ങൾ, വോളിബോൾ മത്സരങ്ങൾ, ഇതെല്ലാം ഇപ്പോൾ വ്യാപകമായി പല മേഖലകളിലും വ്യാപകമായി തന്നെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജനങ്ങൾക്കൊരു വ്യായാമം വേണം, അത് ജീവിതത്തിൽ അനിവാര്യമാണെന്ന ബോധം ശക്തിപ്പെട്ടു വന്നിട്ടുണ്ട്. ഇത്തരം സംരംഭങ്ങൾ അത്തരത്തിലുള്ള ഒരു ചിന്തയെ ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ചിട്ടയായ വ്യായാമത്തിലൂടെ മികച്ച ശാരീരിക ശേഷി നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഷുഗർ കംപ്ലയിൻസ് മിക്കവരോട് ചോദിക്കുമ്പോഴും കാണാം, ഈ പ്രമേഹം, രക്തസമ്മർദ്ദം, വാദം, അസ്ഥിക്ഷയം തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾ, ക്യാൻസർ, ഞാനിവിടെ പറഞ്ഞതുപോലെ ക്യാൻസർ വരെയുള്ള രോഗങ്ങൾക്ക് വ്യായാമം ഒരു പ്രതിവിധിയായി വളർന്നു വരികയാണ് എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം കൂടുതൽ സംരംഭങ്ങൾ നമുക്കുണ്ടാക്കാൻ സാധിക്കും. ഇവിടെ ആകട്ടെ 50 പേർക്ക് ഒരേ സമയം വ്യായാമത്തിൽ ഏർപ്പെടാനുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ ക്ഷണക്കത്തിൽ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല, ഏതാണ്ട് 1,50,000,000 രൂപ ചെലവിലാണ് ഈ ഫിറ്റ്നസ് സെൻറ്റർ തയ്യാറാക്കിയിട്ടുള്ളത്. ജിമ്മി ജോർജ് സ്പോർട്സ് ഹബ്ബിലെ സ്വിമ്മിംഗ് പൂൾ, ഇൻഡോർ സ്റ്റേഡിയം എന്നിവിടങ്ങളിൽ പരിശീലനം നടത്തുന്ന കായിക താരങ്ങൾക്കും നമുക്ക് ഈ ഫിറ്റ്നസ് സെൻറ്ററിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും. ഇതുതന്നെ നമുക്കൊരു ദേശീയ രംഗത്ത് മത്സരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന കേന്ദ്രമായി മാറ്റാൻ കഴിയും. അതുകൊണ്ടാണ് ഇവിടെ തന്നെ നമ്മുടെ അന്താരാഷ്ട്ര നിലവാരത്തിൽ പ്രശസ്തനായിട്ടുള്ള സംക്രാന്ത് തന്നെ ഒരു കാര്യം പറഞ്ഞത്, ഇതുപോലെ ഇന്ത്യയിൽ തന്നെ മറ്റു സ്ഥലങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള സജ്ജീകരണങ്ങളില്ലെന്ന്. തീർച്ചയായും ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ ഇവിടെ നമുക്ക് മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ സാധിക്കും. നമുക്ക് 2024 ലോക മേളയിൽ, കായിക മേളയിൽ കേരളത്തിന് ചില സ്ഥാനങ്ങൾ നേടിയെടുക്കാൻ കഴിയണം. അതിന് കഴിയുന്നതിന് വേണ്ടി പരിശീലിക്കുന്ന പ്രതിഭകൾക്ക് കൂടി ഈ ഫിറ്റ്നസ് സെൻറ്റർ ഒരു സഹായകരമായിരിക്കും. അതുകൊണ്ട് ആ തരത്തിൽ ഈ ഫിറ്റ്നസ് സെൻറ്ററിനെ ഉപയോഗപ്പെടുത്താൻ കഴിയണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. 169 കായിക താരങ്ങൾക്ക് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നിയമനം കൊടുത്തിട്ടുണ്ട്. നാഷണൽ, ഇൻ്റർനാഷണൽ മത്സരങ്ങളിൽ സ്വർണം, വെള്ളി, വെങ്കലം നേടിയിട്ടുള്ളവർക്ക് തൊഴിൽ നൽകാനുള്ള പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഒരു 249 പേർക്ക് തൊഴിൽ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ മാരത്തോൺ, ഇവിടെ തിരുവനന്തപുരത്ത് മാരത്തോൺ നടത്തിയപ്പോൾ വലിയ ജനശ്രദ്ധ ആകർഷിക്കാൻ സാധിച്ചു. രാത്രിയിൽ വീടുകളിൽ നിന്നൊക്കെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഒരു മഹാ ജനപ്രവാഹം തന്നെയാണ് മാരത്തോണിൽ നമുക്ക് ദൃശ്യമാകാൻ സാധിച്ചത്. അത്രമാത്രം ആളുകൾ ഈ കായിക രംഗത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്നതിനപ്പുറം ജനങ്ങൾ ചിന്തിക്കുന്നു എന്നാണ് മാരത്തോൺ തെളിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ ജില്ലകളിലും മാരത്തോൺ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള ജി വി രാജ സ്പോർട്സ് സ്കൂൾ, കണ്ണൂർ സ്പോർട്സ് ഡിവിഷൻ സ്കൂൾ എന്നിവിടങ്ങളിൽ 16 കോടിയോളം രൂപ ചെലവ് ചെയ്തുകൊണ്ട് അന്തർദേശീയ നിലവാരത്തിലുള്ള
കായിക പ്രതിഭകൾക്ക് വളർന്നു വരാൻ കഴിയത്തക്ക നിലയിൽ പരിശീലനം കൊടുക്കുന്ന വിദ്യാലയമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. ഇനി ഓപ്പറേഷൻ ഒളിമ്പ്യ പരിശീലന പദ്ധതി നമുക്ക് ഫലപ്രദമായി നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കണം. അതുപോലെ തന്നെ കായിക താരങ്ങൾക്ക് ഇനിയും കൂടുതൽ പ്രോത്സാഹനങ്ങളും സഹായങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകും എന്നാണ് ഈ അവസരത്തിൽ പ്രത്യേകിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് ഈ സംരംഭം എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ കായിക വിഭാഗം നല്ല ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. കാലോചിതമായ നിലയിൽ കായിക രംഗത്തെ നിരീക്ഷിച്ചുകൊണ്ട് എന്താണോ കായിക രംഗത്ത് ആവശ്യം അത് നിർവഹിച്ചു കൊടുക്കത്തക്ക നിലയിൽ ഈ വകുപ്പ് ഉയർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇതിൻ്റെയൊക്കെ ചുമതല വഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി, അദ്ദേഹം ഈ രംഗത്ത് സജീവമാണ്, ഡോക്ടർ ജയതിലക IAS. അതുപോലെ തന്നെ നമ്മുടെ കായിക വകുപ്പിൻ്റെ ഡയറക്ടറായിട്ടുള്ള ശ്രീ സഞ്ജയ്കുമാർ IFS കായിക താരങ്ങളോടൊപ്പം തന്നെ നിന്നുകൊണ്ട് ഇതിന് പ്രോത്സാഹനവും കരുത്തും നൽകുന്നുണ്ട്. ഇനിയും കൂടുതൽ അവരുടെ സേവനങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒട്ടനവധി പരിശീലകരെ ആവശ്യമുണ്ട്. നമുക്കുള്ളൊരു ദൗർബല്യം ഏറ്റവും മെച്ചപ്പെട്ട കോച്ചുകളെ ഉപയോഗപ്പെടുത്തുന്നതിൽ ഒരു അമാന്തമാണ്. ഇപ്പോൾ കായിക വകുപ്പ് ചിന്തിക്കുന്നത് ഇൻ്റർനാഷണൽ കോച്ചുകൾ വരുത്തിക്കൊണ്ട് നമ്മുടെ പ്രതിഭകൾക്ക് പരിശീലനം കൊടുത്തുകൊണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നു വരാനും ലോകരംഗത്ത് അംഗീകാരം നേടിയെടുക്കാനും കഴിയത്തക്ക നിലയിൽ നമ്മുടെ കായിക രംഗത്തെ കരുത്തരെ വളർത്തിയെടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന് പരിശീലനം കൊടുക്കാനുള്ള നടപടികളും ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടാകും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ സ്പോർട്സ് ലൈഫ് ഫിറ്റ്നസ് സെൻറ്റർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്.